നമസ്കാരം. അനുരാഗ് കരിക്കൻ വെള്ളം, ഉണ്ട, ലവ് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഖാലിദ് റഹ്മാന്റെ സംവിധാനത്തിൽ ടൊവിനോ തോമസ്, കല്യാണി പ്രിയദർശൻ, ഷൈൻ ടോം ചാക്കോ, ലുക്മാൻ, ഗോകുലൻ, ബിനു പപ്പു തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ തല്ലുമാല. പേര് പോലെ തന്നെ അടിയുടെ പെരുന്നാൾ തന്നെയാണ് ചിത്രം സമ്മാനിക്കുന്നത്. കഥയിൽ എന്തുണ്ട് എന്ന് ചോദിച്ചാൽ ഒന്നിന് പിറകെ മറ്റൊന്നായി അടിയുണ്ടാക്കിയ കഥ എന്നാണെങ്കിലും നോൺ ലീനിയർ കഥ പറച്ചിലിൽ പ്രേക്ഷകനെ ഒരു പരിധിവരെ പിടിച്ചിരുത്താനും ഒരു വിഷ്വൽ ട്രീറ്റ് നൽകാനും ഖാലിദ് റഹ്മാന് സാധിച്ചിട്ടുമുണ്ട്. സിനിമ തുടങ്ങി 10 മിനിറ്റിൽ തന്നെ കണ്ട വഴികളിലൂടെയല്ല തല്ലുമാല യാത്ര തുടങ്ങുന്നതെന്നും ആ ഫ്രഷ്നെസ് സിനിമയിലുടനീളം കാണാമെന്നും ഉറപ്പു തരുന്നുണ്ട്. വെൽ കൊറിയോഗ്രാഫഡായ ആക്ഷൻ രംഗങ്ങൾ കൊണ്ടും സ്റ്റൈലിഷ് മേക്കിംഗ് കൊണ്ടും വൈബ്രൻ്റായ ഒരു തിയേറ്റർ അനുഭവം സമ്മാനിക്കാൻ തല്ലുമാലയ്ക്ക് സാധിക്കുന്നുമുണ്ട്. സിനിമ ഇറങ്ങി കുറച്ച് ദിവസങ്ങളായി എന്നറിയാം. വീഡിയോ ചെയ്യാൻ വൈകിയതിൻ്റെ കാരണം നേരത്തെ തന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ന് തല്ലുമാല എന്ന സിനിമയെക്കുറിച്ച്. മണവാളൻ വസീമാണ് ചിത്രത്തിലെ ഹീറോ. ഫാത്തിമ ബീവിയുമായുള്ള വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യവും അന്ന് നടക്കുന്ന ചില സംഭവങ്ങളുമാണ് സിനിമ തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്നതെന്ന് പറയാം. ഈ വിവാഹവും വസീമിൻ്റെ സൗഹൃദവും കുടുംബവും പിന്നെ അടിയുണ്ടാക്കാൻ പോയ ഇടത്ത് കിട്ടുന്ന പുതിയ സൗഹൃദവും ഒക്കെയാണ് തല്ലുമാലയിലെ തല്ലുകളെ ചേർത്ത് വയ്ക്കാൻ കാരണമാകുന്നത്. കഥ പറയുന്നതിലും അവതരണത്തിലും തുടങ്ങി കണ്ടിറങ്ങുന്ന ഒരു പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അനുഭവം സമ്മാനിക്കാൻ തല്ലുമാലയിലൂടെ സംവിധായകൻ ഖാലിദ് റഹ്മാന് സാധിച്ചിട്ടുണ്ട്. ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവായി അനുഭവപ്പെട്ട കാര്യം പ്രൊഡക്ഷൻ ക്വാളിറ്റി തന്നെയാണ്. പാട്ടുകളിലാണെങ്കിലും ആക്ഷൻ രംഗങ്ങളിലാണെങ്കിലും നിറങ്ങൾ വാരി വിതറുക എന്നതിനപ്പുറം നിറങ്ങളെ എങ്ങനെ ചേർത്ത് വയ്ക്കുന്നു എന്നതിലാണല്ലോ ക്വാളിറ്റി കിടക്കുന്നത്. സീൻ ബൈ സീൻ ആ ക്വാളിറ്റി ചിത്രം നിലനിർത്തുന്നുണ്ട്. പ്രകടനത്തിൽ ടൊവിനോയുടെ ഒരു പുതിയ മുഖമാണ് വസീം സമ്മാനിക്കുന്നത്. കഥയ്ക്കുള്ളിലെ കാലങ്ങളെ, അതിനനുസരിച്ചുള്ള മാറ്റങ്ങളെ ലുക്കിൽ കൊണ്ടുവരുന്നു എന്ന് മാത്രമല്ല അടിമുടി വസീമിൻ്റെ ലോകത്തെ സ്ക്രീനിലെ കാഴ്ചകളിലേക്ക് പ്രതിഷ്ഠിക്കുന്നുണ്ട്. ആക്ഷനിലും പാട്ടിലും കലിപ്പിലും കാമുകനായുമൊക്കെ വസീമിൻ്റെ ലോകത്തെ വലുതാക്കി കൊണ്ടുവരുമ്പോഴും കൺവിൻസിംഗ് ആയി ആ പ്രകടനങ്ങളെ കൂടെ ചേർത്ത് വയ്ക്കാൻ ടൊവിനോ തോമസിന് സാധിച്ചിട്ടുണ്ട്. അതിൽ തന്നെ കലിപ്പ് ആൻഡ് ആക്ഷൻ മോഡാണ് ഏറ്റവും രസകരമായി അനുഭവപ്പെട്ടതും. കല്യാണി പ്രിയദർശൻ തൻ്റെ റോൾ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ തല്ലുമാലയിലെ തല്ലിൻ്റെ ഇടയിൽ കാര്യമായ ഒരു സ്പേസ് ഈ കഥാപാത്രത്തിന് ലഭിച്ചു എന്ന് തോന്നിയില്ല. ഈ കഥാപാത്രത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന നിലയിലും ചിത്രം എവിടെയും പരിഗണിക്കുന്നുമില്ല. ഇനി ഷൈൻ ടോം ചാക്കോയുടെ റെജിയിലെത്തുമ്പോൾ അടുത്തിടെ കണ്ട എക്സെൻട്രിക് റോളുകളിൽ നിന്നും മാറി വരികയും നല്ല രസകരമായി തന്നെ ഈ കഥാപാത്രത്തെ ചെയ്തിട്ടുമുണ്ട്. വസീമിൻ്റെ കൂട്ടുകാരിൽ ഏറ്റവും ഗംഭീരമായി തോന്നിയത് തീർച്ചയായും ലുക്മാൻ്റെ പ്രകടനമാണ്. ഈ കൂട്ടത്തിൽ ഒരു ക്യാരക്ടർ ആർക്കാണെങ്കിലും നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തു എന്ന് തോന്നിയത് ജംഷി എന്ന കഥാപാത്രത്തിന് തന്നെയാണ്. അത് നല്ല വെടിപ്പായി ലുക്മാൻ ചെയ്തിട്ടുമുണ്ട്. ആക്ഷൻ രംഗങ്ങളിലും ലുക്മാൻ ഞെട്ടിക്കുന്നുണ്ട്. ബിനു പപ്പു, ഗോകുലൻ, നൌഷാദ് അലി, ജോണി ആന്റണി, സ്വാതിദാസ് പ്രഭു, അദ്രി ജോസ്, ഓസ്റ്റിൻ, ചെമ്പൻ വിനോദ് എന്നിവരാണ് മറ്റു പ്രധാന വേഷങ്ങളിലെത്തിയിരിക്കുന്നത്. എല്ലാവരും അവർ റോളുകൾ നല്ല രസകരമായി തന്നെ ചെയ്തിട്ടുമുണ്ട്. സൗഹൃദവും അതിൻ്റെ വൈബും ഒക്കെ വസീമിൻ്റെ വശത്തും റജിയുടെ വശത്തുമൊക്കെ വരുമ്പോൾ അതിൻ്റെ ഒരു മൂഡൊക്കെ സെറ്റ് ചെയ്യുന്നതിൽ ഇവർക്കിടയിലെ ഒരു കോമ്പിനേഷൻ കെമിസ്ട്രിയും നല്ല രീതിയിൽ തന്നെ വർക്കായിട്ടുണ്ട്. പ്രാദേശിക ഭാഷയുടെ വാമൊഴി വഴക്കവും അതിൻ്റെ സൗന്ദര്യവും മിക്ക കഥാപാത്രങ്ങളിലും കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടെങ്കിലും ചിലയിടത്ത് പാളിപ്പോകുന്നതായും അനുഭവപ്പെട്ടു. അടിയും അടിക്കുള്ള കാരണവും ചെറുപ്പക്കാരുടെ സംഘവും പൊന്നാനി വൈബുമൊക്കെയാണ് കഥയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷേ ഒരു കഥയായി പറഞ്ഞാൽ ഇവിടെ അടിയല്ലേ ഉള്ളൂ എന്ന് തിരിച്ചു ചോദിക്കുകയും ചെയ്യാം. അവിടെയാണ് അടിയിൽ നിന്നും അടിയുടെ കാരണത്തിലേക്കും ആ കാരണത്തിൻ്റെ പിറകിലുള്ള കാരണവുമൊക്കെയായി ഫ്ലാഷ് ബാക്കും അതിൻ്റെ ഉള്ളിൽ ഫ്ലാഷ് ബാക്കും പിന്നെ തിരിച്ച് പ്രസൻറ്റിലേക്കും വന്നുമൊക്കെ തല്ലുമാലയുടെ തിരക്കഥ നിൽക്കുന്നത്. മുഹസിൻ ബരാരിയും അഷ്റഫ് ഹംസയും ചേർന്നാണ് ചിത്രത്തിൻ്റെ തിരക്കഥ നിർവഹിച്ചിട്ടുള്ളത്. ഈ ഒരു നോൺ ലീനിയർ സംഗതി ഇടയ്ക്ക് ഒരു കൺഫ്യൂഷനും വലിപ്പിക്കലുമൊക്കെ സമ്മാനിക്കുന്നുണ്ട്. ആദ്യ പകുതിയിലെങ്കിലും വ്യത്യസ്തമായ ഒരനുഭവമാക്കി മാറ്റുന്നുണ്ട്. ടെക്നിക്കലി നോക്കിയാലും തല്ലുമാലയിലെ മുത്തുകളൊക്കെ കിടിലനാണ്. ആദ്യം പറയേണ്ടത് ആക്ഷൻ കൊറിയോഗ്രാഫി തന്നെയാണ്. ഓരോ ഇടവേളകളിലും തല്ലുകൊണ്ടുവരുമ്പോഴും ആ ഇടത്തിനും ആംബിയൻസിനും അനുസരിച്ച് പവറോടെ തന്നെ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ തന്നെ ഒരു തിയേറ്ററിലുള്ള ഫൈറ്റ്, കല്യാണ വീട്ടിലേക്ക് പോകുമ്പോഴുള്ള ഫൈറ്റ് രണ്ടും കിടലിനാണ്. ഇതെങ്ങനെ എടുത്തു എന്ന അത്ഭുതം തോന്നിപ്പിക്കുന്ന വിധത്തിൽ സിനിമയിലെ ഏറ്റവും ബെസ്റ്റ് മൊമെൻസായി തന്നെ ഈ രണ്ട് ഫൈറ്റ് സീക്വൻസുകളും നിൽക്കുന്നുമുണ്ട്. സുപ്രീം സുന്ദറാണ് ചിത്രത്തിൻ്റെ ആക്ഷൻ കൊറിയോഗ്രാഫി കൈകാര്യം ചെയ്തത്. സിനിമയുടെ മൂഡ് നല്ല രസകരമായി കൊണ്ടുപോകുന്ന, എലിവേറ്റ് ചെയ്യേണ്ടുന്ന സമയത്ത് കറക്റ്റ് പൾസിൽ തന്നെ പ്രേക്ഷകരിലെത്തുന്ന വിഷ്ണു വിജയൻ്റെ പശ്ചാത്തല സംഗീതം, സ്റ്റൈലിഷായ കാഴ്ചകളെ പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുന്നതിൽ വിജയിക്കുന്ന ജംഷി ഖാലിദിൻ്റെ ഛായാഗ്രഹണം, ഈ നോൺ ലീനിയർ കഥപറച്ചിലിൻ്റെ താളം മികച്ച രീതിയിൽ തന്നെ സ്ക്രീനിലെത്തിക്കുന്ന നിഷാദ് യൂസഫിൻ്റെ എഡിറ്റിംഗ്, ഗോകുൽദാസിൻ്റെ ആർട്ട് ഡയറക്ഷൻ എന്നിവയും തല്ലുമാലയെ മികച്ച അനുഭവമാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്. തല്ലിനൊപ്പം തന്നെ പാട്ടുകൾ കൂടെ മാലയായി വരുന്നുണ്ട് ചിത്രത്തിൽ. ഒന്ന് രണ്ട് പാട്ടുകളുടെ പ്ലേസ്മെൻറ്റ് ഒട്ടും സുഖമില്ലാത്ത അവസ്ഥയായിരുന്നു. അതുവരെ കൊണ്ടുവന്ന മൂഡിനെ കൂടെ താഴോട്ട് കൊണ്ടുപോകുന്ന ഒരവസ്ഥ കൂടെയായിരുന്നു ആ പാട്ടുകൾ വന്ന സമയത്ത്. വസീമും പാത്തുവും തമ്മിലുള്ള ഇഷ്ടമൊക്കെ സിനിമയുടെ ഏറ്റവും പ്രധാനമായ സംഗതിയായി നിൽക്കുമ്പോഴും അതിൻ്റെ ഡീറ്റെയിലിംഗ് നൽകി എന്ന് അനുഭവപ്പെട്ടില്ല.
ഇവിടെ വരെ എത്തിയത് എന്നതിലേക്കുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയി അവതരിപ്പിക്കാമായിരുന്നു എന്ന് മാത്രം. പ്രസന്റും പാസ്റ്റും ഒക്കെ മാറി മറിഞ്ഞു വരുന്ന കഥ പറച്ചിലിൽ ആദ്യ പകുതിയിലെ ഒരു ഘട്ടം കഴിയുമ്പോൾ പ്രേക്ഷകനെ പിടിച്ചിരുന്നതിൽ അല്പം താഴോട്ട് പോകുന്നുണ്ട് ചിത്രം. നോൺ ലീനിയർ കഥ പറയുമ്പോൾ ഉണ്ടാവുന്ന ചില കൺഫ്യൂഷനുകൾ തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണമായിട്ട് തോന്നിയതും. അതിൻ്റെ പലിശയും കൂട്ടുപലിശയും ചേർത്തുള്ള മൊമെന്റ്സ് സിനിമയുടെ അവസാനത്തെ 45 മിനിറ്റിനുള്ളിൽ സമ്മാനിക്കുന്നുമുണ്ട്. അതുവരെ അടിയുടെ കാരണം തേടി പ്രേക്ഷകനും പോകുന്നുണ്ടെങ്കിൽ ഇവിടെ എത്തുമ്പോൾ അടിയടാ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ കാഴ്ചകളെ ആസ്വദിക്കാൻ പ്രേക്ഷകനെ പര്യാപ്തമാക്കുന്നുമുണ്ട്. തീർത്തും തിയേറ്റർ മെറ്റീരിയൽ എൻ്റർടൈനർ ഒരു ബിഗ് സ്ക്രീൻ കാഴ്ച തന്നെ ആവശ്യപ്പെടുന്നുണ്ട്. സോഷ്യൽ മീഡിയയും റീൽസും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന കാലത്ത് ഇന്നത്തെ കാലത്ത് സിനിമയുടെ ടോൺ കൂടെ ആ രീതിയിൽ തന്നെ അണിയിച്ചൊരുക്കിയതും ഒരു ഗംഭീര അനുഭവമായിട്ട് തോന്നി. തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു ഫ്രഷ്നെസ് നൽകി പോകുമ്പോഴും ആദ്യ പകുതിയിൽ പ്രേക്ഷകനെ പിടിച്ചിരുന്നതിൽ തിരക്കഥ അല്പം പിറകോട്ടാണ്. രണ്ടാം പകുതി തുടങ്ങി ഒരു ഘട്ടം കഴിയുമ്പോൾ തിമിർത്ത് ആഘോഷിക്കുന്ന തല്ലുമാല പ്രേക്ഷകന് ഒരു മികച്ച തിയേറ്റർ അനുഭവം തന്നെ നൽകുന്നുമുണ്ട്. കഥ എന്നതിലുപരി അടിയും അതിന് പിറകിലുള്ള കാരണങ്ങളും ശേഷമുള്ള സംഗതികളുമൊക്കെയായി നോൺ ലീനിയർ കഥ പറച്ചിൽ ഇടക്ക് പാളിച്ചകളുണ്ടെങ്കിലും മൊത്തത്തിൽ എഫക്റ്റീവായി കൊണ്ടുവരാൻ ഖാലിദ് റഹ്മാന് സാധിച്ചിട്ടുമുണ്ട്. ഒരു കളർഫുൾ ഫെസ്റ്റിവൽ മോഡിൽ അണിയിച്ചൊരുക്കിയ ചിത്രം പ്രേക്ഷകനെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നതിലും വിജയിച്ചു എന്ന് തന്നെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. നിങ്ങൾക്ക് തിയേറ്ററിൽ തന്നെ ഒന്ന് കണ്ട് ആസ്വദിക്കാവുന്ന സിനിമയാണ്. ചിത്രം കണ്ടവരുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ കൂടെ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നുവരുന്നു. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ ബൈ.